പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ഹാലലൂയ ഏപ്രിൽ മാസം 19 ആമേൻ ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹാലലൂയ. എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹാലലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിതോർത്ത് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ പിതാവ് നമുക്ക് അവസരം തന്നില്ലേ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നന്ദി കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം പിതാവേ. ആരാധനയ്ക്ക് യോഗ്യനെ, സ്തുതികൾക്ക് യോഗ്യനെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന നമ്മുടെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആരും മൗനമായിരിക്കാതെ എല്ലാവരും സ്തോത്രം പറഞ്ഞ് ഈ പകൽക്കാലവും നമ്മളെ കൈപിടിച്ച് നടത്തുന്ന അത്ഭുതകരമായി സൂക്ഷിക്കുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം, 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 സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. 103 സങ്കീർത്തനം. എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ചെയ്ത ഓരോ ഉപകാരങ്ങളെയും ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നത് കർത്താവ് നമ്മളോട് കാണിച്ച കരുണയാണ്. ആമേൻ. നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കർത്താവ് നമ്മളോട് കാണിച്ച കരുണയാണ്. നമുക്ക് ആമേൻ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ, അല്ലെങ്കിൽ ആമേൻ ആമേൻ വേറെ എക്യുപ്മെൻറ്റുകളൊന്നും ഇല്ലാതെ ശ്വാസം എടുക്കുവാനും വിടുവാനും കഴിയുന്നുവെങ്കിൽ അതും ദൈവം ചെയ്ത കൃപയാ. പ്രിയപ്പെട്ടവർ, കർത്താവ് ഓരോന്നും ഓർത്തിട്ട് കർത്താവിൻ്റെ കൃപകൾക്കായിട്ട്, കർത്താവിൻ്റെ കരുണയ്ക്ക് കർത്താവിന്റെ സ്നേഹത്തിനായിട്ട്, കർത്താവിന്റെ പരിപാലനത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഓരോ ദിവസവും കൈപിടിച്ച് നടത്തുന്നത് ഓർത്ത്, പരിപാലിക്കുന്നത് ഓർത്ത്, സൂക്ഷിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അതിൻ്റെ 11 വാക്യം പറയുക, ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളോടുള്ള കർത്താവിൻ്റെ ആ വലിയ ദയയെ ഓർത്ത് കരം ഉയർത്തി ഒരു സ്തോത്രം ചെയ്ത്, ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്നത് പോലെ. നമ്മളോട് കർത്താവിൻ്റെ ദയ എത്രമാത്രം വലുതാ, ഈ ആകാശവും ഭൂമിയും തമ്മിൽ എത്രമാത്രം ദൂരവ്യത്യാസമുണ്ടോ അത്രയും വലിയ ദയയാണ് കർത്താവിന് എന്നോട് തോന്നിയിരിക്കുന്നത്, കർത്താവിന് നിങ്ങളോട് തോന്നിയിരിക്കുന്നത്. അതിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ്, സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്നെ ഭക്തന്മാരോട് കരുണ തോന്നും. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എത്രമാത്രം കരുണ തോന്നാറുണ്ട്, സ്നേഹം തോന്നാറുണ്ട്, അതുപോലെ തന്നെ കർത്താവിന് നമ്മളോട് കരുണയും സ്നേഹവും ദയയും ഒക്കെ തോന്നും. യഹോവയുടെ ദയോ ഇന്നും എന്തേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അതുകൊണ്ട് ആ കർത്താവിൻ്റെ ദയെ ഓർത്ത് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുക. ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഈ 19 പ്രഭാതത്തിൽ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുക. കർത്താവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം. സ്തോത്രം കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലവും അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയതോർത്ത് സ്തോത്രം. ഞങ്ങളെ ജീവനോടെ വീണ്ടും ഭൂമിയിൽ ഇരുത്തിയിരിക്കുന്നു കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ജീവനുള്ളവരുടെ ദേശത്ത് അവരുടെ നടുവിൽ അങ്ങയെ ഘോഷിപ്പാൻ, അങ്ങയെ ഉയർത്തുവാൻ, അങ്ങേക്ക് സ്തോത്രം പറയുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പനോട് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവ്, ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലിസ്ഥലങ്ങൾ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അങ്ങ് ഇവരെ എവിടെയൊക്കെ ആക്കി വെച്ചിരിക്കുന്നു, അങ്ങ് ഇവർക്ക് ഏതൊക്കെ ദൗത്യങ്ങൾ കൊടുത്തിരിക്കുന്നു, അവിടെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ ഒരനുഗ്രഹമായി തീരുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കൃപ കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുകയും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇവരെ നിറയ്ക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ആ വലിയ അനുഗ്രഹത്താൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അങ്ങയുടെ വർദ്ധനവിനാൽ ഇവർ വർദ്ധിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലായിടത്തും ജയത്തോടെ നടത്തുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതി രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിക്കടി തലവേദന ഉണ്ടാകുന്നു
ആകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നട്ടലിൻ്റെ അടിഭാഗത്ത് ആ ഹിപ് ജോയിനോടൊക്കെ ചേർന്ന് വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യം കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കൊറോണ രോഗത്താൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവർ, ക്വാറന്റൈനിലായിരിക്കുന്നവർ എല്ലാവരെയും ഞങ്ങൾ അങ്ങനെ കൈകളിൽ തരുന്നു. അപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയ, അങ്ങ് വിടുവിക്കുന്ന കർത്താവ്, അങ്ങേക്ക് ഒന്നും അസാധ്യമല്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ മക്കളുടെ മേൽ കർത്താവ് വർഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വൈറസിൻ്റെ ശക്തി ക്ഷയിച്ചു പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്ഷയിച്ചു പോട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ വിടുവിക്കപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്ന് കർത്താവേ, ഭൂമിയെ കർത്താവ് വിടുവിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുക. കർത്താവേ, അങ്ങ് വിടുവിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുക. അങ്ങേക്ക് മാത്രമേ വിടുവിക്കാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങ് വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ ടെൻഷൻ ഹൃദയത്തിൽ ഭയങ്കര ടെൻഷനാൽ മനസ്സിന് ഭയങ്കര ആകുലതപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് കേട്ടാലും ടെൻഷൻ കയറുന്ന സ്വഭാവമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകുലതകളും, ആമീൻ, എന്തെങ്കിലും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോഴുണ്ടാകുന്ന ഭയങ്കരമായ പേടിയും ടെൻഷനുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ഞങ്ങൾ ബൈൻഡ് ചെയ്യുന്നു. ആ ടെൻഷൻ കൊണ്ടിരുന്ന, ആകുലത കൊണ്ടിരുന്ന എല്ലാ ചിന്തകളെയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ആമീൻ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട എന്നുള്ള ശബ്ദം എപ്പോഴും കേട്ട് മുന്നേറുവാൻ കൃപ കൊടുത്താട്ടെ. നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നുള്ള ശബ്ദം കേട്ട് മുന്നേറുവാൻ സഹായിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആകുലതകൾ കൊണ്ടിരുന്ന, ആമീൻ, ഭയം കൊണ്ടിരുന്ന, ടെൻഷൻ കൊണ്ടിരുന്ന സകലതും മാറിപ്പോട്ടെ. അത് ഹൃദയത്തിൽ നിന്ന് ഒഴിവായി പോകട്ടെ. കർത്താവേ, സ്ഥിരമാനസനാണല്ലോ നിന്നിൽ ആശ്രയം വെക്കുന്നവൻ, അവനാണല്ലോ അമേൻ സ്വസ്ഥമായിരിക്കുന്നത്. അങ്ങനെ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് സ്വസ്ഥതയോടെ ജീവിപ്പാനുള്ള കൃപ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജോലി ഭാരം, അമേൻ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്നവർ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് വഴി തുറക്കണമേ. കർത്താവെ, അതുപോലെ കർത്താവെ, ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയും ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് വിശ്വസ്തനും മതിയായവനും വാക്കുമാറാത്തവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ആ മുഖത്തേക്ക് നോക്കുന്ന ആരും ലജ്ജിച്ചു പോകിട്ടില്ലെന്നും ഞങ്ങൾക്കറിയാം. ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങനെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ, ഉയർത്തണമേ. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ, സൂപ്പർ നാച്ചുറൽ ജാക്കറ്റ് കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ മഹാമാരിയിൽ, ഈ നടുവിൽ കർത്താവെ, ഈ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ രക്തത്തിൻ്റെ മറവിലാക്കണമേ. ഒരനർത്ഥം ഭവിക്കാതെ, ഒരു ബാധ അവരുടെ കൂടാരത്തിൽ കയറാൻ അനുവദിക്കാതെ, അവരുടെ സകല വഴികളിലും അവരെ സൂക്ഷിപ്പാൻ അങ്ങ് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരെ ഓർത്ത് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങളെ മറച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും, വിടുതലുകൾക്കും ഞാൻ നന്ദി പറയുന്നു. തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണം. അപ്പോൾ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയെ അനുഗ്രഹിക്കണം. അത് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും മേത്രമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമം ഉയരട്ടെ. സകല മഹത്വവും ഉപേക്ഷിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും ദൈവിക സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 PM ബൈബിൾ സ്റ്റഡി ഉണ്ട്, പങ്കെടുക്കാൻ മറക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കാരണമാകും. നിശ്ചയമായിട്ടും പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം പ്രത്യേകം പ്രാർത്ഥിക്കുക. എന്നിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം രാത്രി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം, ദൈവശബ്ദം കേൾക്കാം. അതിനൊക്കെ കർത്താവ് കൃപ തരട്ടെ. റോമാലേഖനം 13:11 വാക്യമാണ്. ഇന്നത്തെ മെസ്സേജ് ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു ദിവസത്തെ മെസ്സേജും മറക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ മെസ്സേജ് വളരെ, ഈ കാലഘട്ടത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശമാണ് പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദേശമാണ്. ഇവിടെ പറയുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ പറയാം, നാം വിശ്വസിച്ചതും ചിന്തിച്ചതിനേക്കാളും അടുത്താണ് നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. ലോകം നമ്മളെ വിളിച്ചറിയിക്കുന്നത്, ലോക സംഭവങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണർവുള്ളവരായി, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓ അതൊന്നും സാരമില്ല എന്നു പറഞ്ഞിരിക്കുന്ന ആ അനുഭവത്തിൽ നിന്നും മാറി, ആമേൻ, നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കൊരു ബോധ്യം വേണം, എൻ്റെ ആത്മമണവാളൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക, എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ആ ഒരു തിരിച്ചറിവും ബോധവും
ദൈവമക്കൾക്ക് വളരെ ആവശ്യമായിരിക്കുക. പലപ്പോഴും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതങ്ങ് മറന്നുപോകും, നമ്മൾ അങ്ങ് വിട്ടുപോകും. അങ്ങനെ മറന്നുപോകാനും വിട്ടുപോകാനും ഉള്ളതല്ല, നമ്മൾ ഈ ലോകത്തിൻ്റെ താളത്തിന് തോടാതെ ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരും ഒരുക്കമുള്ളവരുമായിരിക്കാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. നമുക്കറിയത്തില്ല യേശു ക്രിസ്തു എന്ന് വരും, നമ്മളെ ചേർക്കാൻ എന്ന് വരുമെന്ന് നമുക്കറിയത്തില്ല. ചില ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ, പക്ഷേ എന്ന് വരുമെന്ന് കൃത്യമായ ഡേറ്റ് പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകാതെ സാഹചര്യങ്ങളെ കാണുമ്പോൾ, ചുറ്റുപാടുകളെ കാണുമ്പോൾ, അവൻ സംഭവങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്രാണപ്രിയൻ അടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ, അറിയായിക്കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ, കർത്താവ് എപ്പോഴെങ്കിലും വരട്ടെ എന്നുള്ള പോളിസിയിലല്ല. കർത്താവ് വരും, വരാറായി, ഏതു നിമിഷവും വരും എന്നുള്ള ഒരു ബോധ്യത്തോടെ വേണം ഒരു ദൈവത്തിൻ്റെ പൈതൽ ഭൂമിയിൽ ജീവിപ്പാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയുന്നില്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 13-ാം വാക്യം പറഞ്ഞു, ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, എന്ന് വരുമെന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ആ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി നമുക്ക് കാത്തിരിക്കാവുന്നതൊക്കെ. അങ്ങനെയല്ല, ഏത് സമയത്ത് വരുമെന്ന് അറിയാൻ മേലാത്തത് കൊണ്ട്. എന്നാൽ ലോക സംഭവങ്ങളും തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന നിവൃത്തികളും ആമേൻ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ആമേൻ സാക്ഷ്യങ്ങളും അല്ലെങ്കിൽ ലക്ഷണങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ടാണ് 2021 ഏപ്രിൽ മാസത്തിൽ പരിശുദ്ധാത്മാവ് ഈ തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ പറയുന്നത്. നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ വ്യാകുലതായി നമ്മുടെ ബിസിനസ്, ജോലി, നമ്മുടെ മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുന്ന ഈ സീസണിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുക, അതിൽ നിന്നൊന്ന് ചിന്ത മാറ്റിയിട്ട് വരവിന് വേണ്ടി ഒരുങ്ങുകയും അനേകരെ ഒരുക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 35 മുതൽ താഴോട്ട് നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ നമുക്കവിടെ വളരെ വളരെ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. എന്താണെന്നറിയാം, എപ്പോഴും തയ്യാറായിട്ടിരിക്കാനാണ് പറഞ്ഞു, പുറപ്പെടാൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കണം. ഇപ്പം നമ്മളെ ഒരാൾ വിളിക്കാനായിട്ട് നമ്മളോട് പറയുക, നമ്മളെ കൊണ്ടുപോകാൻ വരാം, അല്ലെങ്കിൽ നമ്മളെ അവർ ചർച്ചിലോട്ട് പോകുമ്പോൾ നമ്മളെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്ത് ചെയ്യും, നമ്മൾ റെഡിയായിട്ട് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ നിൽക്കും. അവർ പുറത്ത് വന്നൊരു മിസ് കോൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ കാറിൻ്റെ ഹോൺ മുഴക്കുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും. അതാരാ, അതാണ് ഉത്സാഹമുള്ളവർ. എന്നാൽ ചിലരാണെങ്കിൽ അങ്ങനെയല്ല, അവർ 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ 6 മണി ആയാലും വരത്തില്ല, വരുന്നവർക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ആകരുത്. നമ്മളൊരാളോട് ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം പാലിച്ചിരിക്കും. അപ്പം ഈ വ്യക്തി വന്ന് ബെല്ലടിക്കുകയോ അല്ലെങ്കിൽ ഹോണടിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓടിച്ചെന്ന് വണ്ടിയേക്കുന്നത്. അതാണ് ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ആർ യു റെഡി? നിങ്ങൾ റെഡിയായിട്ടാണോ ഇരിക്കുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ? കർത്താവിൻ്റെ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാഹളം മൂതിയാൽ പോകാൻ തയ്യാറായിട്ടാണോ ഇരിക്കുന്നത്? അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. കണ്ടോ, എപ്പോൾ വന്ന് മുട്ടിയാലും വാതിൽ തുറക്കുവാൻ തയ്യാറായിരിക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം, മനസ്സും ഹൃദയവും ശരീരവും എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കും. ഏത് സമയവും കർത്താവിൻ്റെ കാഹളം കേൾക്കും, ഞാൻ ഏത് സമയം പോകാൻ. യജമാൻ വരുന്ന നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. ഓ, കർത്താവ് ഇപ്പോൾ ഉടനെ വരത്തില്ല, അല്ലെ യജമാൻ ഉടനെ വരത്തില്ല, 2 മണിക്കൂർ ഉറങ്ങിയേക്കാം അല്ലെ 4 മണിക്കൂർ ഉറങ്ങിയേക്കാം എന്ന് വിചാരിക്കുന്നവരല്ല. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അവൻ വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആമേൻ, ആമേൻ. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ കണ്ടുവെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന് നാഴിക വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കുകയില്ല എന്നറിവീൻ. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് മടങ്ങി വരും, അതിനുള്ള സമയം ആസന്നമായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നോണം. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ വേണ്ടി ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാണ്. ഞാൻ ഏത് സമയവും എൻ്റെ കർത്താവിൻ്റെ കാഹളം കേൾക്കാൻ തയ്യാറായി നിൽക്കുക. നിങ്ങൾ വിചാരിക്കും രാത്രിയിലാണോ ഊതുന്നത്, ഉച്ചയ്ക്കാണോ കാഹളം കേൾക്കുന്നത്, അതൊന്നും നമുക്കറിയത്തില്ല. അത് കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നു.
അമേൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒറ്റ ചിന്തയേ ഉണ്ടാകാവുള്ളൂ. ലോകത്തിൽ ഞാൻ ഈ കേൾക്കുന്നതും കാണുന്നതും മനസ്സിലാക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നു, എൻ്റെ കർത്താവിൻ്റെ വരവ് അധികം താമസിക്കത്തില്ല, എൻ്റെ കർത്താവിൻ്റെ വരവ് അധികം താമസിക്കത്തില്ല, എൻ്റെ കർത്താവിൻ്റെ വരവ് അധികം താമസിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരുങ്ങിയിരുന്നോണം. ഹാലലു. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അരകെട്ടിയും വിളക്ക് കത്തിച്ചും വെച്ചു കൊണ്ടിരുന്നോണം, വാതുക്കൽ കാത്തിരുന്നോണം. ഏത് സമയം എൻ്റെ അപ്പൻ എൻ്റെ കാഹളം ഞാൻ കേട്ടാലും ഞാൻ പോകാൻ തയ്യാറായിട്ട്. അങ്ങനെയുള്ളവരെ പോവുകയുള്ളൂ, അങ്ങനെയുള്ളവർക്കേ പോകാൻ കഴിയുകയുള്ളൂ. ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ലോകത്തിൻ്റെ താല്പര്യങ്ങളിലും, ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവർക്ക് കാഹളം കേട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ജീവിതവിശുദ്ധി സൂക്ഷിച്ച്, കുറച്ചുകൂടെ കർത്താവിനെ സ്നേഹിച്ച്, കുറച്ചുകൂടെ കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായി, കാലമേറെ ഇല്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കണം, കിട്ടുന്ന അവസരം കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിത്തീരണം, കർത്താവിന് പ്രയോജനമുള്ളവരായി ജീവിച്ച് അനേകരെ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേകർക്ക് വേണ്ടി കരയുക, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. കാലമേറെ ഇല്ലല്ലോ, ഇനി കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, കൂടുതൽ സമയം കർത്താവിനെ ആരാധിക്കുക, കൂടുതൽ സമയം കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായി നിൽക്കുക. അങ്ങനെ വരവിങ്കൽ സന്തോഷത്തോടെ എടുക്കപ്പെടുവാൻ ഇടവരട്ടെ. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കണ്ട ഒരാൾ പോലും കൈവിടപ്പെട്ടു പോകാൻ ഇടവരരുത്. ഇവരെല്ലാവരും ഈ ദിവസങ്ങളിൽ കുറച്ചുകൊണ്ട് നൊരുങ്ങുവാൻ, അരകെട്ടിയും വിളക്ക് കത്തിച്ചും വെച്ച് ഇരിക്കുന്ന അനുഭവമുള്ളവരായിത്തീരുവാൻ, യജമാനൻ എപ്പോൾ വരുമെന്ന് അറിയാത്തതുകൊണ്ട് ആ യജമാനൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിത്തീരുവാൻ കർത്താവേ, ഈ സന്ദേശം കേട്ട ഓരോരുത്തരും കർത്താവ് ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും കൈവിടപ്പെട്ടു പോകാൻ ഇടവരരുത്. അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ ഇടവരണം. വരുമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷിപ്പാൻ സഹായിക്കണം. കർത്താവിൻ്റെ നാമം ഉയരട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. വരവിന് വേണ്ടി ഒരുക്കവും തിടുക്കവും ഉള്ളവരായിരിക്കണം കർത്താവിൻ്റെ വരവിന് വേണ്ടി. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.